നാം ശത്രുക്കളായിരുന്നുകൊണ്ടാണോ തന്റെ പുത്രന്റെ രക്തത്താൽ പിതാവ് നമ്മെ തന്നോട് നിരപ്പിച്ചത്? അങ്ങനെ നാം രക്ഷയോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഓരോ ഭാഗങ്ങളെ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ നിലയിൽ എന്തിന് ദൈവം അത് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിന്, എന്തുകൊണ്ട് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം നാം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചവരാണ്. ലോകപ്രകാരമുള്ള ജനനം നമുക്കുണ്ടെങ്കിലും അങ്ങനെ ലോകപ്രകാരം ജനിച്ചവരെ കുറിച്ച് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് അവർ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരാണ്. അങ്ങനെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നത് കൊണ്ടാണ് നമുക്കൊരു വീണ്ടും ജനനം ആവശ്യമായിട്ട് വന്നത്. യോഹന്നാന്റെ സുവിശേഷം തന്നെ 3-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് കടന്നു വന്ന നിക്കോദീമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ 3:3 നമ്മൾ വായിക്കുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കുക അല്ലെങ്കിൽ വീണ്ടും ജനിക്കുക, അങ്ങനെ വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണുവാൻ കഴിയുകയുള്ളൂ. യഹൂദന്മാരുടെ മധ്യത്തിൽ ഉപദേഷ്ടാവായിരുന്ന വ്യക്തിക്ക് ഇത് കേട്ടിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹം ചോദിച്ചു, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ, രണ്ടാമത് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ? അത് യേശുക്രിസ്തു ഉത്തരം പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. പുതുതായി ജനിക്കണമെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും ജനിക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കിയത് നാം പുതുതായി ജനിക്കണം. വെള്ളത്താലും ആത്മാവിനാലുമുള്ള ആ വീണ്ടും ജനനം ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ വെള്ളം, അത് നമുക്ക് ദൈവവചനമായി വെള്ളത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ വചനം ഒരു ഭാവി കേൾക്കുമ്പോൾ, അതിന്റെ ഭാവിയെ ദൈവം കേൾപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഭാവിയിൽ പ്രവർത്തിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗങ്ങൾ പിതാവായ ദൈവം തന്നെ വീണ്ടും ജനിപ്പിക്കുന്നു. ആ രക്ഷയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചത് അത് നടപ്പാക്കിയത് പിതാവാണ്. അതിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ആവശ്യമായി വന്നു. എന്നാലും അങ്ങനെയുള്ള രക്ഷയുടെ സന്ദേശം നമ്മെ കേൾപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പരിശുദ്ധാത്മാവ് താൻ തെരഞ്ഞെടുത്ത ദൈവ മക്കളിലൂടെ ആ സന്ദേശം നമ്മെ കേൾപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നമുക്ക് ബോധം വരുത്തി കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ള ആ വിശ്വാസം നമുക്ക് നൽകി കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായിട്ട് ഏറ്റുപറയുവാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവം തന്നെയാണ്. നമ്മുടെ കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവെന്ന് പറയുവാൻ ആർക്കും കഴിയുകയില്ല. നാം രക്ഷിക്കപ്പെട്ട സന്ദർഭത്തിൽ നമ്മെ സുവിശേഷം കേൾപ്പിച്ചത് ദൈവമാണ്. നമ്മള് ഈ ബന്ധുക്കോസുകാരൊക്കെ പറയുന്നത് പോലെ ഞാൻ ഇങ്ങനെ കടന്ന ഒരു സ്വപ്നം കണ്ടു, ഒരു ദർശനം കണ്ടു, ഞാനൊന്ന് വിശ്വസിച്ചു. ആ നിലയിലൊന്നും ദൈവം എന്ന് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച റോമാലേഖനത്തിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഇടയായത്. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു കർത്താവിന്റെ നാമം 13-ാം വാക്യം, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും, എന്നാൽ അവർ വിശ്വസിക്കാത്തവരെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും, പ്രസംഗിക്കുന്നവരില്ലാതെ എങ്ങനെ കേൾക്കും, ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും. ദൈവം
ദൈവദാസന്മാരിലൂടെ അല്ലെങ്കിൽ താൻ തെരഞ്ഞെടുത്ത ഒരു മുഖാന്തരത്തിലൂടെയാണ് ദൈവം സുവിശേഷം നമ്മെ കഴിപ്പിച്ചത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണോ അത് എങ്ങനെയാണോ ഈ സുവിശേഷം കേട്ടത്. ഒരു കൺവെൻഷനിൽ സുവിശേഷ യോഗത്തിൽ പങ്കെടുത്ത സന്ദർഭത്തിൽ അമ്മ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിച്ച യുവാജീവിക്കൽ സഭയിലെ ഒരു സുവിശേഷകനിൽ നിന്ന് സുവിശേഷം കേട്ടിട്ടാണോ ഞാൻ യേശുവിനെ രക്ഷകന്റെ കർത്താവായി സ്വീകരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സാക്ഷ്യത്തിന്റെ ഭാഗമായി നമുക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കും. ഇനി ചിലരുടെ സാക്ഷ്യത്തിൽ നേരിട്ട് അവനോട് സുവിശേഷം പറഞ്ഞ ഒരാൾ കാണത്തില്ല, പക്ഷെ ചിലര് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഒരു ട്രാക്ക് വഴിയിൽ കിടന്ന് കപ്പലണ്ടി മേടിച്ച ഒരു ഒരു ട്രാക്ക് വായിച്ച് ഞാൻ രക്ഷിക്കപ്പെട്ടു. കാരണം അവിടെയും ആ ട്രാക്ക് എഴുതിയ ഒരു മുഖാന്തരമുണ്ട്, അല്ലെങ്കിൽ ആ ട്രാക്ക് പ്രിന്റ് ചെയ്യാൻ പൈസ കൊടുത്ത ഒരു മുഖാന്തരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രാക്ക് എഴുതിയാളാണ് ആരെ രക്ഷിച്ചതല്ല, ആ ട്രാക്കിന് പ്രിന്റ് ചെയ്യാൻ പൈസ കൊടുത്ത ആളാണ് ആ ബാലയെ രക്ഷിച്ചതല്ല, അല്ലെങ്കിൽ സുവിശേഷം പറഞ്ഞ സുവിശേഷകരാണ് ആരെ രക്ഷിച്ചതല്ല. ഞാൻ തന്റെ സുവിശേഷം പറഞ്ഞ് എത്രയോ പേര് എന്റെ മുമ്പിൽ തന്നെ യേശുവിനെ രക്ഷകന്റെ കർത്താവുമായിട്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കെ സി ജോൺസൺ അവരെ രക്ഷിക്കുമെന്ന് പറയാൻ പോകും. ഞാനൊരു ഒരു മുഖാന്തരമാണ് ദൈവം എന്നെ ദൈവത്തിന്റെ കൃപയാൽ ഉപയോഗിച്ച ഒരു മുഖാന്തരം മാത്രമാണ് ഞാൻ, അല്ലാതെ ആ വ്യക്തിയുടെ വ്യക്തിയെ രക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വീണ്ടും നൽകുന്നതിൽ എന്തെങ്കിലും കഴിവോ അല്ലെങ്കിൽ സുവിശേഷം പറയുന്നവരുടെ എന്തെങ്കിലും കഴിവോ പ്രാപ്തിയോ ഒന്നും തന്നെ ഇല്ല. അത് ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും, കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും, ആരും അയക്കാവനെങ്ങനെ പ്രസംഗിക്കും. ജീവിയില് പ്രോഗ്രാം കണ്ട് സുവിശേഷം കേട്ട്, യൂട്യൂബിൽ സുവിശേഷം കേട്ട്, അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന ഒരു മെസ്സേജ് ഗോസ്പൽ മെസ്സേജ് വായിച്ച് രക്ഷിക്കപ്പെടുന്ന ആൾക്കാരാണ്. അതൊക്കെ ദൈവം ഉപയോഗിക്കുന്ന മാനുഷിക മുഖാന്തരങ്ങൾ മാത്രമാണ്. അതിലേതെങ്കിലും അത് ദൈവത്തിന് പ്രസാദം തോന്നി ഏതെങ്കിലും ഒരു മുഖാന്തരത്തെ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നിയാൽ ദൈവം അത് ഉപയോഗിക്കും. ഇപ്പൊ പൗലോസ് ഡമസ്കോസിലേക്കുള്ള യാത്രയിൽ യേശുക്രിസ്തുവിനെ കണ്ട് രക്ഷിക്കപ്പെട്ടതുപോലെ രക്ഷിക്കപ്പെടുന്നവരൊന്നും എന്ന് ഇല്ല. നീ അതിന് തന്നെ പൗലോസിന്റെ ജീവിതം തന്നെ പരിശോധിച്ചാലും പൗലോസ് ആ നിലയിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ദർശനം കണ്ടപ്പോൾ യേശുക്രിസ്തുവാണെന്ന് ദൈവമാണെന്ന് കർത്താവാണെന്ന് മനസ്സിലാക്കാൻ കാരണം പഴയ ദൈവത്തിൽ നിന്ന് പഴയ ദൈവ തിരുവഴുത്തിൽ നിന്ന് റൊമാനിയലിന്റെ കാലത്തിൽ ഇരുന്ന് പഠിച്ചപ്പോൾ തനിക്ക് ലഭിച്ച ദൈവീക ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ അതുവരെയും ദൈവത്തെ ഉപദ്രവിച്ച് കർത്താവിനെ ഉപദ്രവിച്ച് നടന്ന പൗലോസ് ആ ദർശനം കണ്ടപ്പോൾ അത് നീ ആരാകുന്നു കർത്താവ്, അത് ദൈവമാണ് കർത്താവാണെന്ന് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞത് തനിക്ക് ലഭിച്ച പഴയ നിയമ തിരുവഴുത്തിൽ നിന്ന് ലഭിച്ച ആ ട്രെയിനിങ് ആകാനാണ് സാധ്യത. അതുകൊണ്ട് ദൈവം മാനുഷികമായ മുഖാന്തരങ്ങളെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ എന്റെ രക്ഷയ്ക്ക് എനിക്ക് പങ്കില്ല, പക്ഷെ എന്നെ രക്ഷിക്കുന്നതിന് ഒരുപക്ഷെ ദൈവം ഉപയോഗിച്ച പല ദൈവദാസന്മാരുകളാണ് എന്നോട് അതിനു മുമ്പ് വ്യക്തിപരമായിട്ടുള്ള സുവിശേഷം പറഞ്ഞ പല പ്രിയപ്പെട്ടവരുണ്ട്, പല പല സ്നേഹിതരായിട്ടുള്ളവരുണ്ട്, പല പ്രിയപ്പെട്ടവരായിട്ടുള്ളവരുണ്ട് അമ്മമ്മ ഞാൻ ഏറ്റുപറഞ്ഞില്ല. പക്ഷെ ഒരു ഒരു സാഹചര്യത്തിൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ യേശു ക്രിസ്തു എന്റെ രക്ഷിതാവാണ് എന്റെ കർത്താവാണെന്ന് മനസ്സിലാക്കാൻ എന്റെ ദൈവം സഹായിച്ചു. നമ്മെ ഓരോരുത്തരെയും ആ നിലയിൽ ദൈവം ആ സഹായിച്ചു. ആ നിലയിൽ നാം വീണ്ടും ജനിച്ചവരാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ആ ഓലോഷന്റെ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കേൾപ്പിച്ചത്. ഒന്ന് കൊരിന്ത്യർ 4:15 വാക്യം അവിടെ ഓലോഷ കൊരിന്ത്യരെ ഓർമ്മിക്കുകയാണ്, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാരേറെ ഇല്ല, ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ധരിപ്പിച്ചത്. പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങളോട് ഈ സുവിശേഷം നിങ്ങളുടെ സ്ഥലത്ത് വന്ന് ഈ സുവിശേഷം പറഞ്ഞ് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ദൈവം
ഉപയോഗിച്ചത് മുഖാന്തരമാണ് ഞാൻ ആ ഒരു ഒരു അധികാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രാഗൽഭ്യത്തിൽ എനിക്ക് അവരെ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനുണ്ട്, അവരുടെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് ഒക്കെ കടക്കുന്നതിന് മുമ്പ് തനിക്ക് ഞാൻ ആരാണ് അവരോടുള്ള ബന്ധത്തിലെന്ന് ഓർപ്പിച്ചു എന്ന് മാത്രം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും ജനനത്താൽ ലഭിച്ചിരിക്കുന്ന പ്രത്യാശ, ആ പ്രത്യാശ എന്ന് പറയുന്നത് ഒരിക്കലും ആരും കവർന്നെടുക്കാത്ത ഒരു അവകാശമാണ്. ആ അവകാശത്തെ കുറിച്ചുള്ള ചിന്ത അതിന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് ആശ്വാസം നൽകുന്നു, അവർക്ക് സന്തോഷം നൽകുന്നു. 6 മുതൽ 9 വരെ ഒന്ന് പത്രോസ്, പത്രോസിന്റെ 1 ലേഖനം 1 അധ്യായം 6 മുതൽ 9 വരെ. അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകക്ഷയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ പത്രോസ് ഓർമ്മിക്കുന്നത് ഈ ജീവനുള്ള പ്രത്യാശ കഷ്ടതയുടെ മധ്യത്തിലും ഈ ഈ പരദേശവാസത്തിന്റെ മധ്യത്തിലും വിശ്വാസികൾക്ക് സന്തോഷം നൽകുന്നു. 6 വാക്യത്തിൽ നമ്മൾ വായിച്ചു, അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അതുപോലെ തന്നെ വായിച്ചു നിർത്തിയ ഭാഗത്ത് 9 വാക്യത്തിലും അതേ കാര്യം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നമുക്കൊരു അവകാശമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് വരുന്നു, കർത്താവിന്റെ വരവിങ്കൽ കർത്താവ് നമ്മെ തന്റെ സന്നിധിയിൽ ചേർക്കും, ഒരിക്കലും നഷ്ടപ്പെടാത്ത അവകാശം നമുക്ക് ലഭിക്കും. ഈ ചിന്തകൾ പ്രത്യേകിച്ച് ഇവിടെ ഈ അനുവാചകരെ സംബന്ധിച്ചിടത്തോളം, വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് സന്തോഷം നൽകുന്നതിനുള്ള ഒരു സന്ദേശമായിട്ട് താൻ അവിടെ നൽകുകയാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അവിടെ പറയുന്നത് അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. ഇവിടെ നമുക്കറിയാം പൊന്ന് അല്ലെങ്കിൽ സ്വർണം തീയിൽ ശുദ്ധീകരിച്ചെടുക്കുന്നത് പോലെ ഒരുവന്റെ വിശ്വാസത്തെ ശുദ്ധീകരിച്ചെടുക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന. നമ്മള് യാക്കോബിന്റെ ലേഖനത്തിലും ഇതേ നിലയിലുള്ള പരാമർശം 1 അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കും. യാക്കോബ് 1 അധ്യായത്തിന്റെ 2 മുതൽ, എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നോ എന്തുക. അവിടെ വിശ്വാസത്തിന്റെ പരിശോധന നമുക്ക് ആ ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. ഇവിടെ താൻ പറയുന്നത് പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന. അറിയാം തീയിൽ പൊന്നെ ശുദ്ധീകരിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പ്യുവർ ഗോൾഡ് എന്നുള്ള നിലയിൽ നമ്മൾ പറയാറുണ്ട്. എന്നാൽ ആ ശുദ്ധമായ സ്വർണമാണെങ്കിലും ആ സ്വർണവും നശിച്ചു പോകുന്നതാണ്. ആ സ്വർണവും നശിച്ചു പോകുന്നതാണ്. നമ്മൾ 1 പത്രോസ് 1:18 നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങളുടെ വ്യർത്ഥവും ഋതുപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ തിരിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. പൊന്നും വെള്ളിയും ഒക്കെ അത് എത്ര ശുദ്ധമാണെങ്കിലും അത് അഴിഞ്ഞു പോകുന്നതാണ്. യാക്കോബിന്റെ ലേഖനം തന്നെ 5 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ പൊന്നും വെള്ളിയും കറപിടിച്ചു, ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. ആ പൊന്നിനേക്കാൾ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്.
അപ്പൊ ഇങ്ങനെയുള്ള പരിശോധനയ്ക്ക് ആത്യന്തികമായ ചില ചില ലക്ഷ്യങ്ങളുണ്ട്, അതിന് ചില ഫലങ്ങളുണ്ട് എന്നുള്ളത് താൻ ഈ ഭാഗത്ത് പറയുന്നു. ഇവിടെ പ്രേരണ ഭാഗത്തിൽ തീയിൽ ശോധന കഴിക്കുന്നതുമായ മണ്ണിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത്. അതെന്ന് മനസ്സിലാകും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഉപേക്ഷയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണാൻ അങ്ങനെ ഇത് ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ അതുപോലെ തന്നെ പൗലോസിന്റെ ലേഖനങ്ങളിലും ഒക്കെ ധാരാളം ഭാഗങ്ങളിൽ ഈ കഷ്ടതയുടെ ചില ലക്ഷ്യങ്ങൾ, ദൈവമക്കൾ എന്തിന് കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ ദൈവമക്കൾ എന്തുകൊണ്ട് രോഗത്തിൽ കൂടെ കടന്നു പോകുന്നു, ദൈവമക്കൾക്ക് എന്തുകൊണ്ട് പ്രയാസം, തുടങ്ങി ഈ ചോദ്യങ്ങൾ സാധാരണ ചോദിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിന്റെ വചനം അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. അതിന്റെ പല ഉത്തരങ്ങൾ ഈ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മോട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം. ഞാൻ ക്രമമായി സഭായോഗങ്ങൾക്കെല്ലാം കടന്നു വരുന്ന വ്യക്തിയാണ്, ബൈബിൾ ക്ലാസ്സിൽ കടന്നു വരുന്ന വ്യക്തിയാണ്, സഹോദരിമാരുടെ മീറ്റിംഗിന് വരുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രാർത്ഥനാ യോഗത്തിന് വരുന്ന വ്യക്തിയാണ്, സൺഡേ സ്കൂൾ പഠിക്കുന്ന വ്യക്തിയാണ്, അങ്കിൾമാര് പറയുന്ന എല്ലാ വാക്യങ്ങളും കാണാതെ പഠിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നു, എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് പ്രതികൂലം ഉണ്ടാകുന്നു, രോഗമുണ്ടാകുന്നു, നഷ്ടമുണ്ടാകുന്നു, അങ്ങനെ അതിന് കാരണം നാം അന്വേഷിക്കുമ്പോൾ അതിന്റെ ഒരു കാരണമാ നമ്മളിപ്പോ വായിച്ച ഭാഗത്ത് അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഇറ്റ് ഈസ് ദ ടെസ്റ്റിംഗ് ഓഫ് അവർ ഫെയ്ത്ത്. ടീച്ചേഴ്സായിട്ടുള്ളവർ എക്സാം ഇടുമ്പോൾ എന്തിനാണ് എക്സാം ഇടുന്നത്? എന്റെ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആരൊക്കെ ഞാൻ പഠിച്ച കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അവരുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്ന് മനസ്സിലാക്കാനാണ്. ടെസ്റ്റിംഗ് ടെങ്കില് അവരുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം ഈ വായിച്ച ഭാഗത്ത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടു, പത്രോസിന്റെ ഈ വായിച്ച ഭാഗത്ത് നമ്മൾ കണ്ടു, ദൈവം നമ്മെ കഷ്ടതയിൽ കൂടെ കടത്തിവിടുമ്പോൾ അത് വിശ്വാസത്തിന്റെ പരിശോധനയാണ്. ഞാൻ ഉറപ്പിക്കട്ടെ, അതോ ടീച്ചേഴ്സ് നമ്മുടെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാൻ നമുക്ക് പരീക്ഷ ഇടുന്നത് പോലെ ടെസ്റ്റ് ഇടുന്നത് പോലെയുള്ള ഒരു പരീക്ഷയല്ല. നമ്മുടെ ദൈവമാരാ ദൈവം സർവജ്ഞാനിയ സകലവും മനസ്സിലാക്കുന്നവനാ. ഒരു പരിശോധന തരാതെ തന്നെ കെ.സി. ജോൺസൺ ആരാണ്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആരാണ്, അവരുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവനാ നമ്മുടെ ദൈവം. പിന്നെന്തിനാ ദൈവം ഈ പരിശോധന നമുക്ക് തരുന്നത്? ആ പ്രതികൂലം കെ.സി. ജോൺസന്റെ ജീവിതത്തിൽ നൽകിയാൽ കെ.സി. ജോൺസൺ അതിനെ എങ്ങനെ നേരിടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ, ഞാൻ സഹകരിക്കുന്നവര് മനസ്സിലാക്കുവാൻ, എന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുവാൻ ദൈവം എനിക്ക് തരുന്ന പ്രതികൂലങ്ങളായിരിക്കാം, ദൈവം എനിക്ക് തരുന്ന രോഗമായിരിക്കാം, ദൈവം എനിക്ക് തരുന്ന കഷ്ടതയായിരിക്കാം. അല്ല, ദൈവത്തിന് എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയല്ല, ദൈവം നമ്മെ പരിപൂർണമായിട്ട് അറിയുന്നവനാണ്. പക്ഷേ ഞാൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ, ഞാൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ എന്റെ വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരു മുഖാന്തരമാണ്. അത് മനസ്സിലാകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വിശ്വാസത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി അത് തിരുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. രണ്ടാമത് ഫിലിപ്പി ലേഖനം 1:29 വാക്യം, കഷ്ടതയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം 1:29.
അതിന്റെ 29 അവിടെ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഫിലിപ്പി സഭയിലെ വിശ്വാസികളോട് പറയുകയാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല പിന്നെ അവന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ വരം നൽകിയിരിക്കുന്നു. ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കഷ്ടത എന്ന് പറയുന്നത് ഒരു വരമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. എ സഫറിംഗ് ഈസ് എ ഗിഫ്റ്റ് ഫോർ സം ബിലീവേഴ്സ്. എന്തിനാണ് ദൈവം ഈ കഷ്ടത എന്നുള്ള വരം നമുക്ക് തരുന്നത്? അതിന്റെ ഒരു ഉത്തരം നമുക്ക് കൊരിന്ത്യലേഖനത്തിൽ കാണാനായിട്ട് സാധിക്കും. രണ്ട് കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 4-ാം വാക്യം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പൗലോസും കൂടെയുള്ളവരും ഇവിടെ ലേഖനം എഴുതുമ്പോൾ, പൗലോസും തിമോത്തിയോസും ഒരുന്ന സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ ഓർപ്പിക്കുകയാണ്, ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ ഞങ്ങൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ കഷ്ടതയിൽ പിതാവായ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. എന്തിന്? ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ അതേ നിലയിൽ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന്. ഒരു വീട്ടിൽ മരണദുഃഖത്തിലായിരിക്കുമ്പോൾ ഒക്കെ ചെന്ന് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുമെങ്കിലും ഒരു പിതാവ് മരിച്ച ദുഃഖത്തിലിരിക്കുന്ന ഒരു മകനെ ശരിയായ രീതിയിൽ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാർ അതേ ലോകത്തിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ ആ വേദനിക്കുന്നവരെ മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മെ വിവിധ പ്രതികൂലങ്ങളിൽ കൂടെ വിവിധ കഷ്ടതയിൽ കൂടെ ദൈവം കടത്തിവിടുമ്പോൾ അവരെ അതിന്റെ ലക്ഷ്യം എന്നുള്ളത് ചിലരെ പിന്നീട് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, അവരെ ധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്കറിയാം, എന്റെ ആചാരൻ ആ അമ്മി ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി ആശ്വാസം പ്രാപിച്ച വ്യക്തിയായതുകൊണ്ട് അതേ ആശ്വാസം ദൈവം എനിക്ക് നൽകാൻ ദൈവത്തിനായിട്ട് കഴിയുമെന്നുള്ളത് മനസ്സിലാക്കാൻ അത് മുഖാന്തരമായി തീരും. ഒന്ന്, കഷ്ടത വിശ്വാസത്തിന്റെ പരിശോധനയാണ്. രണ്ട്, ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടതിന് മറ്റുള്ളവരെ അതേ അനുഭവത്തിൽ ബലപ്പെടുത്തേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്ന ഒരു വരമെന്നുള്ള നിലയിൽ നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മൂന്നാമത്, പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ, 1 പത്രോസ് 4-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവരും സന്തോഷിച്ചു കൊള്ളുകയും അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടയാകും. ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനുമായിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവരുമായിട്ടല്ല ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഇവിടെ ഒരു വിശ്വാസി സുവിശേഷ നിമിത്തം കഷ്ടം അനുഭവിച്ചാൽ കർത്താവിന്റെ നാമനിമിത്തം കഷ്ടം അനുഭവിച്ചാൽ 13-ാം വാക്യത്തിൽ പത്രോസ് ഓർപ്പിക്കുക, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ആ വ്യക്തി പങ്കുള്ളവനായി തീരുകയാണ്. ക്രിയ കത്തോലിക്കരും ചെറുതായ സമകാലമൊക്കെ ദുഃഖവെള്ളിയാഴ്ച ദിവസം കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കുചേരാനായിട്ട് കൈപ്പുകൊണ്ട് കുളിക്കാറുണ്ട്. റോമൻ കത്തോലിക്കർ ധാരാളമുള്ള പ്രദേശങ്ങളിൽ കൂടെ ഒക്കെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ആ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകൾ, എനിക്ക് തോന്നുന്നു 12 മണി തൊട്ട് 3-4 മണി വരെ
അല്ല ചൂടുള്ള റോഡിൽ ക്യാരക്ടർ റോഡിൽ മുട്ടിന്മേൽ എന്ന് പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ എഴഞ്ഞ് മുൻപോട്ട് പോകുന്ന കൈക്കുവെള്ളം കുടിച്ച് ഫാസ്റ്റ് ചെയ്ത് കർത്താവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കുള്ളവരായിട്ട് തീരാനായിട്ട് ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടു. എന്നാൽ ഇവിടെ പത്രോസ് എന്താ പറയുന്നത്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നോറും സന്തോഷിച്ചു കൊള്ളുവീൻ. സുവിശേഷം നിമിത്തം ക്രിസ്തുവിന്റെ നാമം നിമിത്തം കഷ്ടം അനുഭവിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടായ കർത്താവിന്റെ നാമം നിമിത്തം ഒരു അടികൊള്ളാൻ അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവനായിത്തീരുകയാണ്. നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അമരം കുറിച്ചെടുത്ത് ആ വീണും എഴുന്നേറ്റും വീണും എഴുന്നേറ്റും പോയ കർത്താവ് ആ കൈകാലുകൾ ആണികൾ ആ മരക്കുരിശിൽ ചേർത്തടിച്ച് ആ വേദന അനുഭവിച്ച കർത്താവ് പുതിയ നമ്മുടെ കർത്താവ് കടന്നുപോയ ആ വേദനയുടെ അനുഭവം തലയിൽ മുൻകരിയിടം വെച്ച് ആചരിക്കപ്പെട്ടവൻ രോഗങ്ങൾ പറിച്ചെടുക്കപ്പെട്ടവൻ അടികൊണ്ടവൻ ഇവിടെ പത്രോസ് പറയുന്നത് ക്രിസ്തുവിന്റെ നാമം നിമിത്തം സുവിശേഷം നിമിത്തം ഞാൻ കഷ്ടം അനുഭവിച്ചാൽ നമ്മൾ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീരുക. ഒരു ഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പല സുവിശേഷന്മാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് സുവിശേഷം നിമിത്തം കർത്താവിന്റെ നാമ നിമിത്തം ഉപദ്രവിക്കപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ അടികൊള്ളുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു സുവിശേഷം എന്നോട് പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രയാസത്തിൽ കൂടെ കടന്നുപോയപ്പോൾ ഒരു സുവിശേഷം എന്നോട് പറഞ്ഞതാ, ആരെങ്കിലും എന്നെ അടിച്ചാലെന്ന് ഞാൻ എന്നെ രക്ഷപ്പെട്ടു പോയതേ. നേരിട്ട് എന്നോട് പറഞ്ഞതാ, ആരെങ്കിലും എന്നെ ഒന്ന് അടിച്ചാലെന്ന് ഞാൻ രക്ഷപ്പെട്ടു പോയത്. കാരണം അത് വാർത്തയാകും. സുവിശേഷം നിമിത്തം ഇന്ന സുവിശേഷം അടികൊണ്ടു ഒരു വാർത്തയായി കഴിയുമ്പോൾ തന്റെ പ്രശ്നങ്ങളൊക്കെ ഭൗതികമായ പ്രശ്നങ്ങളൊക്കെ അതിനാൽ പരിഹരിക്കപ്പെടും എന്നുള്ള ചിന്തയിൽ ദേവദാസം പറഞ്ഞത്. പക്ഷെ അങ്ങനെ പൈസയ്ക്ക് വേണ്ടി അടികൊള്ളുന്ന അങ്ങനെ പ്രചരിപ്പിച്ചവർ അടികൊള്ളാതെ തന്നെ കൈകിട്ടി പൂർണ്ണടിയെ കടി കിട്ടി അത് സുവിശേഷ നിമിത്തമാണെന്ന് പ്രചരിപ്പിച്ചവർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെ യഥാർത്ഥത്തിൽ അത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹമാണെങ്കിൽ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് വേദന അനുഭവിച്ച് കഷ്ടം അനുഭവിച്ച് മരിച്ച കർത്താവിന്റെ ആ കഷ്ടങ്ങൾക്ക് ആ നിലയിൽ സുവിശേഷം നിമിത്തം ക്രിസ്തുവിന്റെ നാമം നിമിത്തം ഒരടി കൊണ്ടാൽ അല്ലെങ്കിൽ ഒരു 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 കുത്തു ഏറ്റാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ ലഭിച്ചത് വളരെ ഭാഗ്യമാണ്. അതിനെ അത് അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ ലോകത്തിൽ ചിന്തിക്കുമ്പോൾ അത് അത് ശരിയായിട്ടുള്ള ഒരു മരണമല്ലെങ്കിലും ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം അത് ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ്. എന്റെ കർത്താവിന്റെ നാമം നിമിത്തം ഉപദ്രവിക്കപ്പെടുക അല്ലെങ്കിൽ അടികൊള്ളുക അത് തീർച്ചയായിട്ടും ശ്രേഷ്ഠമായ കാര്യം തന്നെയാണോ? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി തീരുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ. നാലാമത് ഓക്കെ, നാലാമത് സങ്കീർത്തനം 119:71-67 നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നു എനിക്ക് ഗുണമായി. 67 കഷ്ടതയിലാകുന്നതിന് മുമ്പേ ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ എന്റെ വചനത്തെ പ്രമാണിക്കുന്നു. ചില വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം കഷ്ടത നൽകുന്നതിന്റെ ഉദ്ദേശം നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമ്മുടെ പിന്നോക്കാവസ്ഥയിൽ നിന്നോ നമ്മുടെ ആത്മീയ പരാജയത്തിൽ നിന്നോ
നമ്മെ മടക്കി വരുത്തുന്നതിന് ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ സമയമില്ലാതിരുന്ന അല്ലെങ്കിൽ അതിന് ആഗ്രഹമില്ലാതിരുന്ന ദൈവവചനത്തിന്റെ ചിന്തകൾക്ക് വിരുദ്ധമായി ജീവിച്ച് സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാ, ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. കാരണം ഈ കഷ്ടത ദൈവമെന്റെ ജീവിതത്തിൽ തന്നതുകൊണ്ട് എനിക്ക് ദൈവമേ നിന്റെ ചട്ടങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ എനിക്ക് ഇടയായി. 67-ാം വാക്യം, കഷ്ടതയിൽ ആകുന്നതിന് മുമ്പ് ഞാൻ തെറ്റിപ്പോയി, ഇപ്പോഴോ ഞാൻ നിന്റെ വചനത്തെ പ്രമാണിക്കും. ഇവിടെ ഒരുപാട് പേരുടെ സാക്ഷ്യമായി ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട്, ശാനപ്പെട്ട്, വിശ്വാസികളായി ജീവിച്ച പലരുടെയും ജീവിതത്തിൽ പിന്മാറ്റം സംഭവിച്ചു. എന്നാൽ അവരെ ദൈവം കഷ്ടത നൽകി, അവർക്ക് രോഗം നൽകി, അവർക്ക് പ്രതികൂലം നൽകി, അവരുടെ കുറവ് മനസ്സിലാക്കി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ളത് പലരിൽ നിന്ന്, അവരുടെ സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. അത് തീർച്ചയായിട്ടും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ വചനം ക്രമമായി വായിക്കുന്നവരല്ലെങ്കിൽ, ദൈവത്തിന്റെ വചനം ക്രമമായി പഠിക്കുന്നവരല്ലെങ്കിൽ, ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കുന്നവരല്ലെങ്കിൽ, ഇത് നമുക്കൊരു വാണിയും കൂടെ, ഒരു മുന്നറിയിപ്പും കൂടെ. നാം വചനം വായിക്കുന്നില്ലെങ്കിൽ, പഠിക്കുന്നില്ലെങ്കിൽ, അനുസരിക്കുന്നില്ലെങ്കിൽ, ആ വചന പാരായണത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന്, വചന പഠനത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന്, വചനത്തിന്റെ അനുസരണത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നതിന് ഒരുപക്ഷേ കഷ്ടതയിൽ കൂടെ ദൈവം നമ്മെ കടത്തിവിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പരിശോധന, ഒരു കഷ്ടത ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകാതെ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവർത്തന ശൈലി നാം മനസ്സിലാക്കുമ്പോൾ, തീർച്ചയായിട്ടും ദൈവം നമുക്ക് തരുന്ന ആ സാവകാശത്തിനൊക്കെയും, ദൈവം നമുക്ക് തരുന്ന അവസരത്തിനൊക്കെയും, ദൈവത്തിന്റെ വചനം വായിക്കുവാനും, ദൈവത്തിന്റെ വചനം കാണാതെ കഴിക്കുന്നതിനും, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിനും, അതനുസരിച്ച് ജീവിക്കുന്നതിനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാൻ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കും. 5-ാമത്, 2 കൊരിന്ത്യർ 12-ാം അധ്യായം, നമുക്കെല്ലാം പരിചയമുള്ള ഭാഗങ്ങളാണ്. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിന്റെ 7-ും 8-ും വാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിക്കുന്നു. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ, അതെന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവരെന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പൗലോസ് പറയുകയാണ്, പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ ജഡത്തിനൊരു ശൂലം ദൈവം നൽകി. വിശദാംശങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു മാറാ രോഗം ദൈവം പൗലോസിന് നൽകി. അതിന്റെ കാരണം പൗലോസോട് പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുക. ദൈവം എന്തിനാ കഷ്ടം നൽകുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറ്റൊരു ഉത്തരമാണോ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതില്ല, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിഗളിക്കാതിരിക്കേണ്ടതിന് ദൈവം കഷ്ടത അല്ലെങ്കിൽ രോഗം പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് നൽകാൻ സാധ്യതയുണ്ട്. പൗലോസിന് അത് നൽകിയെങ്കിൽ നമ്മോട് എത്രമാത്രം ദൈവത്തിൽ ഇടപെടാനായിട്ട് സാധിക്കും. നമുക്കറിയാം പുതിയ ദൈവത്തിന്റെ ഏതാണ്ട് പകുതി എഴുതിയത് ആരാണ്? അപ്പോസ്തലനായ പൗലോസ്. 27 പുസ്തകങ്ങളിൽ ഏതാണ്ട് പകുതി പുസ്തകങ്ങളും എഴുതിയത് അപ്പോസ്തലനായ പൗലോസാണ്. ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾ, ഉപദേശപരമായ കാര്യങ്ങൾ, നാം മുറുകെ പിടിക്കുന്ന, നാം പ്രാധാന്യം നൽകുന്ന മിക്കവാറും എല്ലാ ഉപദേശങ്ങളും സവിസ്തരം പ്രതിപാദിച്ചിരിക്കുന്ന പൗലോസിന്റെ എഴുത്തുകളിലാണ്. ആ നിലയിൽ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ദാസൻ നിഗളിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പൗലോസ് തന്നെ ഇവിടെ പറയുന്നത്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിനൊരു ശൂലം. ചിലര് അവർക്ക് അവരുടെ വീടിനെ ചൊല്ലി അഹങ്കരിക്കുന്നവരുണ്ട്, അവരുടെ വാഹനത്തെ ചൊല്ലി അഹങ്കരിക്കുന്നവരുണ്ട്,
അവരുടെ വസ്തുവകളെ കുറിച്ച് അഹങ്കരിക്കുന്നവരുണ്ട്, ബാങ്ക് ബാലൻസിനെ കുറിച്ച് ചിന്തിക്കുന്ന ആ നിലയിൽ അഹങ്കരിക്കുന്നവരുണ്ട്, ജോലിയുടെ സ്ഥാനത്തെ ഓർത്ത് അഹങ്കരിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു അഹങ്കാരമാണ് ആത്മീയ അഹങ്കാരം. ഞാൻ പ്രസംഗിക്കുന്നത് പോലെ ആരും പ്രസംഗിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ചിന്ത പറയുന്നത് പോലെ മറ്റാരും ചിന്ത പറയുന്നില്ല, ഞാൻ പഠനം പഠിപ്പിക്കുന്നത് പോലെ മറ്റാരും പഠിപ്പിക്കുന്നില്ല. എന്റെ ശുശ്രൂഷ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്റെ ശുശ്രൂഷയുടെ ഫലം എന്റെ കൺമുൻപിൽ തന്നെ കാണാനായിട്ട് എനിക്ക് കഴിയുന്നു. ഇത്ര പേര് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, ഇത്ര കല്യാണം ഞാൻ നടത്തിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ, ഞാൻ ചില ശുശ്രൂഷകളിലൊക്കെ ഇരിക്കുമ്പോ പണ്ട് ഒരു കല്യാണത്തിന് ഞാൻ പോയപ്പോ പുള്ളിക്കാരൻ പറഞ്ഞ എന്റെ ഇത്രാമത്തെ കല്യാണമാണ് പറഞ്ഞ പുള്ളി നടത്തുന്ന ഇത്രാമത്തെ കല്യാണമാണ്. അപ്പോഴേ ഞാൻ ഓർത്ത കർത്താവേ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാകല്ലേ. വളരെ പ്രശസ്തരായ ഒരു ദൈവത്തിന്റെ ദാസൻ ആരംഭത്തിൽ അത് പറഞ്ഞ പുള്ളി തുടങ്ങി, ആ ശുശ്രൂഷയിൽ തെറ്റുപറ്റി. അന്ന് അവിടെ നടന്ന ശുശ്രൂഷയിൽ തന്നെ ആ വിവാഹ ശുശ്രൂഷയിൽ പറയേണ്ട കാര്യങ്ങൾ തെറ്റി പറയാനായിട്ടില്ലായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മള് ആത്മീയ ശുശ്രൂഷയിൽ എവിടെ എണ്ണം പറഞ്ഞ് അഹങ്കരിക്കുന്നു, ഒരു പക്ഷേ അത് ചിലപ്പോ നമ്മുടെ സാക്ഷ്യം എന്നുള്ള നിലയിൽ അത് പറയുന്ന കാര്യമാണെങ്കിലും അത് അതൊരു ഒരു നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആത്മീയ അഹങ്കാരം എന്നുള്ള നിലയിലാണ് വന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലം നമുക്ക് അവിടെ വെച്ച് തന്നെ കാണാനായിട്ടും. പൗലോസ് അഹങ്കരിക്കാൻ നിഗളിക്കാതിരിക്കേണ്ടതിന് പൗലോസിന് ഇടത്തിൽ ഒരു ശൂലം കൊടുത്തു. പൗലോസ് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന ദൈവം കേട്ടു, ഉത്തരം നൽകി. എന്തായിരുന്നു ഉത്തരം? എന്റെ കൃപ ആ ശൂലം കൊണ്ട് ആ രോഗം വെച്ചുകൊണ്ട് അതേ അവസ്ഥയിൽ തന്നെ നീ എന്റെ ശുശ്രൂഷ ചെയ്താൽ മതിയെന്നാണ് ദൈവം പറഞ്ഞത്. അങ്ങനെ നീ ശുശ്രൂഷിക്കുമ്പോൾ അത് നേരിടാൻ ആവശ്യമുള്ള കൃപ ഞാൻ നിനക്ക് നൽകും. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞ് ആ നിലയിൽ അവനെ ധൈര്യപ്പെടുത്തുന്ന ആ ദൈവത്തെയാണ്, കർത്താവിനെയാണ് നമ്മളോടെ കാണുവാനായിട്ട് സാധിക്കും. ആറാമത് ഗലാത്യ ലേഖനം 4:13 വാക്യം, ഗലാത്യർക്കെഴുതിയ ലേഖനം 4:13 അതിന്റെ 13-14, ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയുവാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നെയോ വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ ക്രിസ്തുയേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുകയത്രേ ചെയ്തത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാണ്, പൗലോസിന്റെ സുവിശേഷ യാത്രയിൽ താൻ ഗലാത്യയിൽ ചെന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം, അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിലൊന്നും വിശദീകരിക്കാത്ത ഒരു കാര്യം. ഇവിടെ ലേഖനത്തിൽ പൗലോസ് ഗലാത്യ വിശ്വാസികളെ ഓർപ്പിക്കുകയാണ്, ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിക്കാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ചില വിശ്വാസികൾക്ക് രോഗം വരുന്നത്, കഷ്ടം വരുന്നത് എന്തിനു വേണ്ടിയാ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാ. ചിലപ്പോ നമ്മൾ രോഗിയായി ആശുപത്രിയിൽ പോകുമ്പോഴായിരിക്കും അവിടെ നമ്മുടെ അടുത്ത സ്നേഹിച്ചിരിക്കുന്ന ഒരാളോട് സുവിശേഷം പറയും. ഒരു പക്ഷേ നമ്മൾ രോഗിയായി ആശുപത്രിയിൽ അഡ്മിറ്റായിരിക്കുമ്പോൾ സഭയിലെ മൂപ്പന്മാര് നമ്മെ കാണാനായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷകൻ നമ്മെ കാണാനായിട്ട് വരുന്നു. സാധാരണഗതിയിൽ രോഗികളെ കാണാൻ പോകുമ്പോൾ അടുത്ത മുറിയിലും നമുക്ക് സാവകാശം അവിടെ കയറി സുവിശേഷം പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, കാറ്റ് കൊടുക്കാറുണ്ട്. എന്നിട്ട് ആ നിലയിൽ ആശുപത്രി കിടക്കയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. തിയമർമ്മ ഹോസ്പിറ്റലില് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇന്നും ആ ശുശ്രൂഷ നടക്കുന്നുണ്ട്. നമ്മുടെ തന്നെ 3 സഹോദരന്മാർ എനിക്ക് തോന്നുന്നു ഒരുപ്പെട്ട രോഗികളെല്ലാം പോയി കണ്ട് അവരോട് സുവിശേഷം പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് കഷ്ടതയും രോഗവും പ്രയാസവും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപക്ഷെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നൽകാനുള്ള സാധ്യതയോ. ഏഴാമത് യോഹന്നാൻ 11 യോഹന്നാനിന്റെ സുവിശേഷം 11 നമുക്കറിയാവുന്ന ഒരു കോണ്ടെക്സ്റ്റ് ആണ്. അതിന്റെ 3-4 വാക്യങ്ങൾ ആ
ആ സഹോദരിമാർ അവന്റെ അടുത്ത് ആലയിച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് പറയുന്നു. യേശു അത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. അവിടെ മറിയയുടെയും മാർത്തയുടെയും സഹോദരൻ ലാസർ രോഗമായി കിടക്കുന്ന വസ്തുത കർത്താവായ യേശുക്രിസ്തുവിനെ അറിയിച്ചപ്പോൾ ആ പശ്ചാത്തലത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ആ വാക്കുകളാണ് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവ പുത്രൻ മഹത്വപ്പെടേണ്ടത്. യോഹന്നാൻ രണ്ടാം അധ്യായത്തിലും ഒരു രോഗിയെ സൗഖ്യമാക്കുന്ന കോണ്ടെക്സ്റ്റ് ഇതേതിലുള്ള ആ പരാമർശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ കഷ്ടം നൽകുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് ആ രോഗത്തിലൂടെ ആ അവസ്ഥയിൽ ഞാൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിലൂടെ ദൈവത്തിന്റെ നാമം കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാ. എട്ടാമത് ഒന്ന് പത്രമോശ രണ്ടിന്റെ 19 ഒന്ന് പത്രമോശ രണ്ടാം അധ്യായം 19 വാക്യം അവിടെ നമ്മൾ വായിക്കുന്നു, ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. ഇവിടെ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന വിശ്വാസികൾ അവരെ ധൈര്യപ്പെടുത്തുവാനായിട്ട് പത്രോസ് ലേഖനം എഴുതുമ്പോൾ അവരോട് പറയുകയാ, നിങ്ങൾ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം ഒരു ദൈവ മകനെന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പൈതലെന്നുള്ള ആ സാക്ഷ്യം നിലനിർത്തിയത് കൊണ്ട് കഷ്ടതയിലൂടെ കടന്നുപോയതുകൊണ്ട് ആ പ്രയാസത്തിനായിരിക്കുമ്പോൾ അവരോട് പറയുകയാ, അത് ദൈവത്തിന് പ്രസാദമാണ്. ചില വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നതിനുള്ള ഒരു മുഖാന്തരമാണ്. അതുതന്നെയാണ് ആ പത്രോസ് നമ്മൾ മുമ്പേ ആദ്യം വായിച്ച ഭാഗത്ത് പറയുന്നത്. 7 വാക്യം, വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകച്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരി. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള ആ മനോബോധ നിമിത്തം ആ സാക്ഷ്യത്തോടെ ജീവിക്കുന്നത് കൊണ്ട്, ഞാൻ ഒരു ദൈവമേതലാണെന്നുള്ള സാക്ഷ്യം ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് എനിക്ക് പ്രതികൂലം നേരിട്ടാൽ, കഷ്ടത നേരിട്ടാൽ, അടി കൊണ്ടാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. അതൊരു ലക്ഷ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, 1 പത്രോസ് 3:14 നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണത്തിങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയുമല്ല. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നു നിങ്ങൾ ഭാഗ്യവാന്മാർ. പല വിശ്വാസികളും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ഗവൺമെന്റ് സർവീസിൽ കൈക്കൂലി വാങ്ങുകയില്ല എന്ന തീരുമാനമെടുത്തിട്ടുള്ളവർക്ക് ഉള്ളതുപോലെയുള്ള എതിർപ്പുകൾ മറ്റൊന്നുമില്ല. അവര് ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ സൈൻ ചെയ്യാൻ മടിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവരോട് ചേർന്ന് പോകാൻ മടിക്കുന്നത് കൊണ്ട്, നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് കഷ്ടം സഹിക്കേണ്ടി വന്ന ധാരാളം ദൈവമക്കളുണ്ട്. ട്രാൻസ്ഫർ മേടിച്ചു പോയിട്ടുള്ള ധാരാളം ദൈവമക്കളുണ്ട്. ഉപദ്രവിക്കപ്പെട്ടിട്ടുള്ള ദൈവമക്കളുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതോ കഷ്ടത അത് നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ആരാണ് എന്നുള്ളത് സമൂഹ മധ്യത്തിൽ വെളിപ്പെടുവാനുള്ള ഒരു മുഖാന്തരം എന്നുള്ള നിലയിൽ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ 9 കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് ആ പറയുകയുണ്ടായി. 1, കഷ്ടത വിശ്വാസത്തിന്റെ പരിശോധനയാണ്. 2, ചിലരെ സംബന്ധിച്ചിടത്തോളം കഷ്ടത ഒരു വരമാണ്. ആ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ചിലരെ ആശ്വസിപ്പിക്കുന്നതിന് ദൈവം എന്നെ ഒരുക്കിയെടുക്കുന്ന ഒരു സന്ദർഭമാണ്. 3, സുവിശേഷത്തിനൊക്കെ കഷ്ടം അനുഭവിക്കുമ്പോൾ വിഷ്ണുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളിയായി തീരുവാൻ ദൈവം എനിക്ക് തരുന്ന അവസരമാണ്. 4,
ദൈവ പഠനം വായിക്കുന്നതിനും പഠിക്കുന്നതിനും അനുസരിക്കുന്നതിനും എന്നെ ഒരുക്കിയെടുക്കുന്നതിന് ഒരുപക്ഷെ ദൈവം കഷ്ടത എന്റെ ജീവിതത്തിൽ നൽകാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ നിഗളിക്കാതിരിക്കേണ്ടതിന് കഷ്ടം നൽകാനുള്ള സാധ്യതയുണ്ടോ? സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കഷ്ടം നൽകാനുള്ള സാധ്യതയുണ്ടോ? ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം കഷ്ടതയിൽ കൂടെ നമ്മെ കടത്തിവിടാനുള്ള സാധ്യതയുണ്ടോ? ദൈവ വിശ്വാസ നിമിത്തം ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ട് കഷ്ടം നമുക്ക് വരാൻ സാധ്യതയുണ്ടോ? നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ട് സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. പത്താമത് അവസാനം ഒന്ന് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം അതിന്റെ 27. അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേദിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിനെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും സന്ദർഭത്തിൽ ഈ ഭാഗം ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്, അയോഗ്യമായി തിരുവത്താഴത്തിൽ ഒരു വിശ്വാസി പങ്കെടുത്താൽ അടി ഉറപ്പാണ്. നമ്മെ തന്നെ ശോധന ചെയ്യാതെ ദൈവവചനത്തിന്റെ ആ ക്രമമനുസരിച്ച് തിരുവത്താഴത്തിൽ പങ്കെടുക്കാതെ പാപത്തിൽ ജീവിച്ചുകൊണ്ട് തിരുവത്താഴത്തിൽ പങ്കെടുത്താൽ അയോഗ്യമായി ജീവിച്ചുകൊണ്ട് തിരുവത്താഴത്തിൽ പങ്കെടുത്ത ദൈവവചനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി നാം തിരുവത്താഴത്തിൽ പങ്കെടുത്താൽ ദൈവത്തിന്റെ വചനം ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. നിങ്ങളിൽ പലരും ബലഹീനരാണ്, രോഗികളാണ്, അനേകരും നിദ്രകളുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ രോഗം, ശാരീരികമായ ബലഹീനത, പെട്ടെന്നുള്ള മരണം വരാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന് പോലും പതിനൊന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പല കാരണങ്ങളുണ്ട്. ഞാനിപ്പോ പത്താമത്തെ കാരണമായിട്ടാണ് പറയുന്നത്. ഇതിലൊരു വിശ്വാസികളുടെ ജീവിതത്തിൽ പ്രതിഫലം വരുമ്പോൾ ചിലപ്പോൾ അതിൽ ഒന്നോ അതിലധികമോ കാരണങ്ങളാൽ ഒരു വിശ്വാസികളുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ വിഷമയും പ്രതികൂലവും വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കൂട്ട സഹോദരന്റെ ജീവിതത്തിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു കുടുംബത്തിൽ പെട്ടെന്ന് മരണം വരുമ്പോൾ കൈകൊണ്ട് അത് ഇതുകൊണ്ടാണെന്ന് വിധിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ വിധിക്കാൻ എനിക്ക് അനുവാദമില്ല, നമുക്ക് ആർക്കും അതിന് അനുവാദമില്ല. കാരണം വചനം എന്താ പറയുന്നത്? വചനം പറയുന്നത് മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാലവാദം കൊടുക്കുകയും ചെയ്യും. നമ്മൾ എന്താ ചെയ്യുന്നത്? തിരുവനന്തപുരത്തിൽ പങ്കെടുക്കാനിരിക്കുന്നു. ഇടത്തോട്ട് നോക്കും, ആ സഹോദരൻ യോഗ്യനാണോ? വലത്തോട്ട് നോക്കും, ആ സഹോദരൻ യോഗ്യയാണോ? മുമ്പിലിരിക്കുന്ന സഹോദരൻ യോഗ്യനാണോ? പുറകിലിരിക്കുന്ന സഹോദരി യോഗ്യയാണോ? നമ്മൾ അങ്ങോട്ടോ ഇടത്തോട്ടും വലത്തോട്ടും മുമ്പോട്ടും പുറകോട്ട് നമ്മൾ നോക്കി വിധിക്കും, എങ്ങോട്ട് നോക്കത്തില്ല. നോക്കേണ്ടതെന്ന് മാത്രം പലപ്പോഴും നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപത്തിന്റെ സ്വഭാവങ്ങളിൽ ഞാൻ നിങ്ങളെ തുടരുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, എന്തിനെങ്കിലും നാം മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മനസ്സാന്തരപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിച്ച അതിന്റെ എട്ടാമത്തെ വാക്യം, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഒമ്പതാം വാക്യത്തിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, അത് ആ തർജ്ജമ ശരിയല്ല, അത് ദേഹീ രക്ഷ അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷ. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സുഖേ എന്നുള്ള പദമാണ്, പിന്നിയുമ എന്നുള്ള പദമല്ല, ആത്മാവെന്നുള്ള പദമല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സുഖേ ദേഹീ രക്ഷ അല്ലെങ്കിൽ പ്രാണന്റെ രക്ഷയാണ്.
വർത്തമാനകാല രക്ഷയാണ്. അതിനോട് നമ്മൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അർത്ഥമായ നമ്മുടെ വിശ്വാസത്തിന്റെ വിശ്വാസം നിറഞ്ഞ ഈ അനുദിന ജീവിതത്തിന്റെ ലക്ഷ്യമെന്നുള്ളത് ലക്ഷ്യമായ പ്രാണരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്തു. ഇപ്പോൾ നാം ആനന്ദിക്കുന്ന കാര്യം നേരത്തെ വായിച്ച ഏഴാം വാക്യത്തിലും ആറാം വാക്യത്തിലും നമ്മൾ കണ്ടത് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു ഇപ്പോഴുള്ള ആനന്ദമാണ്. ഒൻപതാം വാക്യത്തിലും ആ ആനന്ദം എന്നുള്ളത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൽ ഈ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഈ പഴിയുടെയും കൃഷിയുടെയും മധ്യത്തിൽ നഷ്ടത്തിന്റെയും പരാജയത്തിന്റെയും മധ്യത്തിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ വിശ്വാസ ജീവിതം നയിക്കണം. ആ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് നമ്മുടെ അനുദിന ജീവിതത്തിൽ ആ വർത്തമാനകാല രക്ഷപാപത്തിന്റെ ശക്തിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരവസ്ഥയിൽ പാപങ്ങളേറ്റു പറഞ്ഞ് മാനശാസ്ത്രത്തിന്റെ അനുഭവത്തിൽ ജീവിക്കുന്ന ഒരു ആ നിലയിൽ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിന് ഇന്ന് നാം കേട്ട ചിന്തകൾ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുന്നു.